ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത് വഖഫ് ഭൂമി പ്രശ്നത്തിൽ നടക്കുന്ന റിലേ നിരാഹാര സമരം തുടരുന്നു. വഖഫ് നിയമ ഭേദഗതി ചെയ്യണമെന്നാണ് ഭൂസംരക്ഷണ സമിതിയുടെ ആവശ്യം. പണം കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ അവകാശം പൂർണ്ണമായും ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. 600 കുടുംബങ്ങൾക്ക് നീതി തേടിയാണ് മുനമ്പത്തിന്റെ തീരദേശ മണ്ണിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റിലേ നിരാഹാര സമരം നടക്കുന്നത്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ജനിച്ചു വീണ മണ്ണ് നഷ്ടമാകാതിരിക്കാനാണ് സമരത്തിനിറങ്ങിയതെന്ന് ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു. ഞങ്ങളുടെ ഭൂമിയിൽ, ഞങ്ങളുടെ സ്വന്തമായ ഭൂമിയിൽ, ഞങ്ങൾ ഇതൊരു കുടിയെടുപ്പുകാരല്ല, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തും അവരുടെ സ്വർണവും അതുപോലെ തന്നെ കടലിൽ നിന്ന് ഇത്തളുവാരിയും മത്സ്യം പിടിച്ചും അതുപോലെ തന്നെ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് വാങ്ങിച്ച ഭൂമിയാണിത്. ഇപ്പോൾ ഞങ്ങൾക്ക് ക്രയവിക്രയങ്ങളൊന്നും നടത്താൻ സാധിക്കുന്നില്ല. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ വിശ്വാസമുണ്ട്. പ്രശ്നം നമ്മൾ 22-ാം തീയതിക്കാണ് മുഖ്യമന്ത്രിയൊക്കെ വെച്ചിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിൽ പോയി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം സാർ നല്ലൊരു ഉറപ്പാണ് തന്നത്. അല്ല, അല്ലെങ്കിൽ സാർ തരാതിരിക്കില്ല. കാരണം തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി. അപ്പൊ ഒരിക്കലും നമ്മളെ കൈവിടില്ലെന്ന് തന്നെയാണ്. നമ്മൾ കൈവിടേണ്ട ആവശ്യമില്ല, കാരണം ഇത് പൂർണ്ണമായിട്ടും ഇതിൽ തന്നെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ്. കിടപ്പാടം നഷ്ടമാകാതിരിക്കാൻ അവസാന ശ്വാസം വരെ സമരരംഗത്തുണ്ടാകുമെന്നാണ് സമരക്കാരുടെ നിലപാട്. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു തന്നെയെന്നാണ് പറയണത്. കാരണം അതില്ലാണ്ട് ഒന്നും നടക്കൂല. ഞങ്ങൾക്ക് ഈ ഒരു നിയമം ഇങ്ങനെ പോകണമെങ്കിൽ ഞങ്ങൾ കടലിൽ ചാടുക നിവർത്തിയുള്ളൂ. പക്ഷെ ഞങ്ങൾ മരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ പോരാടും, പോരാടി തന്നെ ജയിക്കും. ഞങ്ങൾ വിജയം കണ്ടിട്ട് ഈ സമരം ഇവിടെ ഞങ്ങൾ നിർത്തുള്ളൂ. 1954 വഖഫ് നിയമം വരുന്നതിന് മുൻപ് കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്ന് 1950 കാലഘട്ടത്തിലാണ് ഇന്ന് സമരം ചെയ്യുന്നവരുടെ പൂർവികർ മുനമ്പത്തെ ഭൂമി വാങ്ങിയത്. 1995 പുതിയ നിയമം വന്നു. 2013 നിയമം ഭേദഗതി ചെയ്തു. വഖഫ് സ്വത്തല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് സമരക്കാരുടെ പൂർവികർ ഈ സ്വത്തുക്കൾ വാങ്ങിയത്. അതേസമയം മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വഖഫ് ഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.